Hi, Musina. Hello. Hello. Welcome to Career Talk session with Avodha. Okay. Musina, ne pati ittonda just onnu introduce cheyavo. Ente peru Musina ana. Veedu Malappuram ana. Married ana. Ippo 4 vayasaya 3 undu ippo. Okay. Appo Avodha ne pati itta evadannaana information kittiyathu. Enganeyaanu ivada onnu ethippadan pattiyathu sahajaryam. Naan degree ezhunnappo degree ezhunnittu degree kazhinna ullilayirunnu kalyanam. അപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ മോനെ വിശേഷമായിട്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞു. ആ ടൈമില് ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഡെലിവറി കഴിഞ്ഞു. അപ്പൊ പിന്നെ അതിനുശേഷം എന്തെടുക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അപ്പൊ ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പൊ എല്ലായിടത്തും ചോദിച്ചപ്പോ ഭയങ്കര ഫ്രീ ആയിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ ഒരു കസിനാണ് റെക്കമെൻഡ് ചെയ്തത്, ഇങ്ങനെ ഉണ്ട് അവോദയിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് മെസ്സേജ് ചെയ്തത്. അപ്പൊ അവോദയിൽ ആക്ച്വലി നമ്മള് വളരെ കുറഞ്ഞൊരു ഫീസിനാണ് കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം കേട്ടപ്പോ എന്താ തോന്നിയത്? ആദ്യം കേട്ടപ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം എല്ലായിടത്തും ചോദിച്ചപ്പോ ഭയങ്കര ഫീൽ ചെയ്യായിരുന്നു. അപ്പൊ ഇത്രയും കുറഞ്ഞ ഫീസിന് ഇങ്ങനെ ചെയ്തപ്പോ ആദ്യ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ പേജിലും പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോ കുറച്ചൊക്കെ കൺവിൻസ്ഡ് ആയി. ഓക്കെ, ഇപ്പോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു ഓൾമോസ്റ്റ് മാർച്ച് ഒക്കെ ആയപ്പോ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളുടെ ഇവിടെ എടപ്പാള് റയാലിൽ അവര് ഇന്റേൺഷിപ്പ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു 6 മന്ത്. അവിടുത്തെ അറ്റ്മോസ്ഫിയറും പാക്കേജും ഒക്കെ അവര് ഡിസ്കസ് ചെയ്തായിരുന്നു. ആ, അതൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലോ സ്റ്റാഫ് ഒക്കെ ആണെങ്കിൽ ഒക്കെ അടിപൊളിയായിരുന്നു. അത് പഠിക്കാൻ കാരണം എല്ലായിടത്തും ചോദിച്ചപ്പോ അവരൊക്കെ ലൈവ് ആയിരുന്നു, ലൈവ് സെക്ഷനാ പറഞ്ഞിട്ടുണ്ടാണ്. അപ്പൊ അത് അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് പറ്റിയ ടൈമില് നമുക്ക് അറ്റൻഡ് ചെയ്യാലോ, അതൊരു നല്ലൊരു ഇതായിട്ട് തോന്നിയിരുന്നു ഈ ക്ലാസ്സിന്. ഓക്കെ, സബ്ജക്ട്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു? പ്രശ്നങ്ങൾ വല്ലതും ഫേസ് ചെയ്തായിരുന്നു? ഇല്ല ഇല്ല, ചിലതൊക്കെ ഡിഗ്രിയിൽ നമ്മൾ പഠിച്ച സംഭവങ്ങളായിരുന്നു, ചിലതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് സെറ്റ് ആക്കി. ഓക്കെ, നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ കൺഫ്യൂഷൻ ഉള്ളപ്പോഴൊക്കെ നോട്ട്സ് നോക്കിയിരുന്നു. ഓക്കെ ഓക്കെ, ദെൻ എങ്ങനെയാണ് ജാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ, അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ? ജാബിൽ ഒരു തവണ അറ്റൻഡ് ചെയ്തിരുന്നു, പിന്നെ കേറി നോക്കിയിട്ടില്ല. ഓക്കെ, ഇനി തുടർന്നും നിങ്ങൾക്ക് അസിസ്റ്റൻസ് എടുക്കാൻ പറ്റൂട്ടോ ജാബിൽ, അപ് ടു ഒരു 5 ഇയേഴ്സ് ആണ് നമുക്ക് പറ്റുന്നത്. അപ്പൊ അത് നോക്കിക്കോളൂ. സോ നിങ്ങളുടെ കരിയർ കുറച്ചും കൂടെ ഡെവലപ്പ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങക്ക് ഇനി വരുന്ന ഒരു സ്റ്റുഡൻസിന്റെ അടുത്ത്, അതായത് ഇപ്പോ മുസീനയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തായിരുന്നു എന്ന് പറയും അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ നമ്മുടെ ചുറ്റിലും നിൽക്കുന്നുണ്ടാവും ഇതേപോലെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അവബോധനെ പറ്റിട്ട് എന്താണ് പറയാനുള്ളത്? അവബോധനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പേര് ഇപ്പൊ ഇങ്ങനെ ഒരു ഡൗട്ട് അടിച്ച് നിൽക്കുന്നുണ്ടാവുക ഫീയുടെ ഒരു കേസിലാവും. അപ്പോ നമുക്കാണെങ്കിൽ നമുക്ക് പറ്റുന്ന ഫീ ആണ്, അവരന്നെ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ജോബ് ഡയറക്റ്റ് ജോബൊക്കെ കയറ്റി തരും. അപ്പൊ അതൊരു വലിയ ഒരു സംഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വേറെ അങ്ങനെ കുറെ പേര് ചെയ്യുന്നെങ്കിലും പക്ഷെ അവര് കറക്റ്റ് പ്ലേസ്മെന്റ് ചെയ്ത് കൊടുത്തില്ല. പിന്നെ നമ്മളുടെ ഏരിയയിൽ തന്നെ കിട്ടുന്നില്ല, എന്റെ ഒരു ഫ്രണ്ട് പഠിച്ചിരുന്നു, അപ്പൊ അവൾക്ക് തന്നെ നമ്മളുടെ ഏരിയയിൽ കിട്ടുന്ന കുറച്ച് ദൂരെയാണ്. അപ്പൊ അവള് ഫാമിലി ഒക്കെ ആയ കാരണമാണ് ദൂരെ പോയിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോ അവോധനക്ക് ഇപ്പൊ ഇപ്പൊ ഇന്റേൺഷിപ്പ് അവർ ഓഫർ ചെയ്ത് തന്നെ നമ്മളുടെ ഏരിയയിൽ തന്നെ ആയിരുന്നു. അപ്പൊ അതൊക്കെ അവോധന വെച്ചിട്ട് ഒരു നല്ല ഗുണമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോ ഞാൻ ചോദിക്കാൻ വിട്ടു തോന്നുന്നു, ഏതാ കോഴ്സ് ഒന്നും കൂടെ പറയാം, ഏതാ കംപ്ലീറ്റ് ചെയ്തത്? അപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഫീൽഡിൽ നല്ലൊരു ജോലി ആയിട്ട് നല്ലൊരു കരിയർ ആയിട്ട് ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ അവോധയുടെ പേരിലും പേഴ്സണലി ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ ദി സെഷൻ. താങ്ക് യു.